ബഹുമാന്യരായ AJJ മെമ്മോറിയൽ ഹൈസ്കൂൾ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, AJJ മെമ്മോറിയൽ ഹൈസ്കൂൾ സയൻസ് ക്ലബ്ബ് 2020-2021 പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടിവേഷണൽ സ്പീച്ച് ഓൺ സ്പേസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. ബഹിരാകാശ ഗവേഷണം അല്ലെങ്കിൽ ബഹിരാകാശ പഠനം എങ്ങനെയാണ് നടത്തുന്നത്, എന്തൊക്കെയാണ് ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ഗുണങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാണ് ബഹിരാകാശ ഗവേഷണം നടത്തുന്നത് എന്നതിനെയൊക്കെ കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറച്ച് സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നമുക്ക് നോക്കാം. ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നെത്തുന്ന ചിത്രം 1969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെയാണ്. ചന്ദ്രനിൽ കാലുകുത്തിക്കൊണ്ട് നീൽ ആംസ്ട്രോങ് പറഞ്ഞൊരു വാചകമുണ്ട്, ദാറ്റ്സ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ മാൻ, വൺ ജയന്റ് ലീപ് ഫോർ മാൻകൈൻഡ്. ഇത് മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പാണ്, പക്ഷെ മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടമാണ്. നീൽ ആംസ്ട്രോങ്ങിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് പിന്നീട് ബഹിരാകാശ ഗവേഷണത്തിൽ നാം കണ്ടത് ഒരു കുതിച്ചുചാട്ടമാണ്. 1969 ശേഷം ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഒരുപാട് വളർന്ന് ഇന്റർനെറ്റും മൊബൈലും ഇന്ന് കാണുന്ന എല്ലാ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും 1960-1969 കാലഘട്ടത്തിന് ശേഷമാണ് ഉണ്ടായത്. ഇതിനെല്ലാം ഒരു അടിസ്ഥാന മോട്ടിവേഷൻ എന്ന രീതിയിലായിരുന്നു നീൽ ആംസ്ട്രോങ്ങിന്റെ ആ ഒരു വാചകം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആദ്യമായി കാലുകുത്തിയ ചന്ദ്രനെയും അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളിലും, ചൊവ്വ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളിലും മനുഷ്യൻ കോളനികൾ സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യ ജീവിതം സാധ്യമാകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു അവസരത്തിൽ ബഹിരാകാശ ഗവേഷണത്തെ കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തിനാണ് ബഹിരാകാശ ഗവേഷണം നമ്മൾ ചെയ്യുന്നത്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ബഹിരാകാശ ഗവേഷണം ചെയ്യുക എന്നുള്ളതാണ്. ബഹിരാകാശ ഗവേഷണം എന്തിനു ചെയ്യുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ പല മീഡിയകളിലും, ദൃശ്യമാധ്യമ മീഡിയകളിലൂടെയും പത്രമാധ്യമ മീഡിയകളിലൂടെയും ഒക്കെ കേട്ട് കാണും ബഹിരാകാശ ഗവേഷണം എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗവേഷണമാണ്. എന്തിനാണ് മനുഷ്യൻ ഇത്രയും പൈസ കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗവേഷണത്തിന് മുന്നിട്ട് ഇറങ്ങുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിന്റെ ആദ്യമായിട്ടുള്ള ഒരു ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യൂരിയോസിറ്റി, മനുഷ്യന്റെ ആകാംക്ഷ, അതാണ് മനുഷ്യൻ ഇത്രയും പൈസയൊക്കെ മുടക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മുന്നേറാൻ മനുഷ്യന് പ്രചോദനം നൽകുന്ന ഒരേ ഒരു കാര്യം ക്യൂരിയോസിറ്റിയാണ്. നമുക്കറിയാം ലോകത്തുള്ള മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു കഴിവ് മനുഷ്യന് മാത്രമായിട്ടുള്ളത് അത് മനുഷ്യന്റെ ആകാംക്ഷയാണ്. നമുക്കറിയാം നമ്മൾ ഇന്ന് കാണുന്ന യൂണിവേഴ്സ് ഉണ്ടായത് ഒരു ബിഗ് ബാങ് പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും ഏകദേശം 13.7 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ആണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ സൂര്യനും അതിന് ചുറ്റും ഗ്രഹങ്ങളും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളും മറ്റു ഗാലക്സികളെല്ലാം രൂപപ്പെടുകയും ഇന്ന് കാണുന്ന രീതിയിൽ ലോകം രൂപപ്പെടുകയും ചെയ്തത്. മനുഷ്യന് ശാസ്ത്രത്തിന്റെ പിന്തുണയോടുകൂടെ മനുഷ്യന്റെ ഭൂതകാലവും അവന്റെ ക്രിയേഷനും അവന്റെ എക്സിസ്റ്റൻസും അതുപോലെ തന്നെ മനുഷ്യന്റെ ഭാവിയും മനുഷ്യൻ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ക്യൂരിയോസിറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ബഹിരാകാശ ഗവേഷണത്തിലും ഒന്നാമതായിട്ട് നമ്മൾ ഇത്രയും മുന്നേറാനുള്ള കാരണവും ഇത്രയും ഫണ്ട് ചെയ്തുകൊണ്ട് ഗവേഷണം ചെയ്യാനുള്ള കാരണവും മനുഷ്യന്റെ ക്യൂരിയോസിറ്റിയാണ്.
ബഹിരാകാശ ഗവേഷണത്തിന്റെ ഗുണങ്ങൾ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട്. കുറച്ച് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന കുറച്ച് ടെക്നോളജികൾ ഞാനിവിടെ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് നമ്മളിപ്പോ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ മൊബൈൽ ഇന്റർനെറ്റ്. നമ്മൾ മൊബൈല് ഒരു ടവറുമായിട്ട് കണക്ട് ആയി അതുവഴി നമുക്ക് ഇന്റർനെറ്റ് ലഭ്യമാകുന്നു, അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാകുന്നു. ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് ടവറുകളെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഭൂമിയെ മൊത്തം കവർ ചെയ്ത് ഭൂമിയുടെ ഏത് കോണിൽ പോയി ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് നെറ്റ്വർക്ക് ലഭ്യമാകുന്ന രീതിയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റും സാറ്റലൈറ്റ് മൊബൈലും ഭാവിയിൽ, അടുത്ത ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ്. നമുക്കറിയാം ഓൾറെഡി ഇത് ഇതിന്റെ ഭാഗമായിട്ട്, ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒത്തിരി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 10-20 വർഷത്തിനുള്ളിൽ ഇന്ന് കാണുന്ന മൊബൈൽ ടെക്നോളജി മാറി സാറ്റലൈറ്റ് ഇന്റർനെറ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ പ്രസക്തമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വരാൻ പോകുന്ന വേറൊരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഷിപ്പുകളാണ്. നമുക്കറിയാം നമുക്ക് ഭൂമിയുടെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് പോകണമെങ്കിൽ നമുക്കിപ്പോ ഏകദേശം 20-25 മണിക്കൂർ ഫ്ലൈറ്റിൽ എടുക്കും. ഉദാഹരണത്തിന് കൊച്ചിയിൽ സാൻ ഫ്രാൻസിസ്കോയുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ നീളം കൂടിയ യാത്രയിൽപ്പെട്ട ഒരു യാത്രയാണ്. ഏകദേശം 18 മണിക്കൂർ എടുക്കും. അതിന് പകരമായി റോക്കറ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് ഷിപ്പുകൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂറോ 1 മണിക്കൂറോ സമയം കൊണ്ട് നമുക്ക് ഭൂമിയുടെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്ത് യാത്ര ചെയ്തെത്താൻ കഴിയും. നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം, നമ്മുടെ മലയാളിയായ സന്തോഷ് ജോർജ് കുളങ്ങര വെർജിൻ ഗാലക്ടിക് എന്ന് പറയുന്ന കമ്പനിയുടെ ആദ്യത്തെ ഒരു ബഹിരാകാശ യാത്രികനാകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5-10 വർഷത്തിനുള്ളിൽ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ആകുകയും കൊമേഴ്ഷ്യൽ ആയിട്ട് നമുക്ക് ഈ ഒരു സംവിധാനം ലോകത്ത് അവൈലബിൾ ആകുകയും ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി വേറൊരു നമ്മളെല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ ആരോഗ്യ മേഖല. ടെലിമെഡിസിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഭയങ്കര കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ്. ടെലിമെഡിസിന്റെ കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഗ്രാമങ്ങളിലെ ആശുപത്രികളിൽ സൗകര്യങ്ങൾ കുറവായിരിക്കും, നഗരങ്ങളിലുള്ള ആശുപത്രികളിലാണ് കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് നഗരങ്ങളിൽ, ഗ്രാമങ്ങളിലുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ആക്സിഡന്റോ വന്നു കഴിഞ്ഞാൽ നമുക്ക് നഗരങ്ങളിലെത്താൻ മണിക്കൂറുകളൊക്കെ വേണ്ടിവരും. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റിയ അദ്ദേഹത്തിന് ഗ്രാമങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലാണ്. അവിടെ അദ്ദേഹത്തിന് ലൈഫ് സപ്പോർട്ട് ചെയ്യാനോ ഓപ്പറേഷൻ ചെയ്യാനോ സൗകര്യമില്ലെങ്കിലും ടെലിമെഡിസിൻ വഴി അവിടെയുള്ള ഡോക്ടേഴ്സിന് നഗരങ്ങളിലുള്ള ഡോക്ടേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ്, ഫാസ്റ്റ് ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് രോഗിയെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ടെലിമെഡിസിൻ കൺസെപ്റ്റ്. ഇത് ഇന്ത്യയിൽ പല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഓൾറെഡി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കീഴിൽ നടത്തി വിജയിച്ച ഒരു പദ്ധതിയാണ്. ഇത് ഇന്ത്യ ഒട്ടുക്കും വ്യാപിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ ഇതിന്റെ പ്രൊജക്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളും ഇതുപോലുള്ള ബഹിരാകാശ ഗവേഷണം പോലുള്ള ഗവേഷണത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്ന സാധനങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മുടെ ടെഫ്ലോൺ കോട്ടഡ് ഫ്രൈങ് പാൻ എന്ന് പറയുന്നത് നമ്മളെല്ലാം വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ്. ഈ ടെഫ്ലോൺ കോട്ടിംഗ് ടെക്നോളജി ഹീറ്റ് റെസിസ്റ്റൻസ് വേണ്ടിയിട്ട് നാസ ഡെവലപ്പ് ചെയ്ത ഒരു ടെഫ്ലോൺ കോട്ടിംഗ് ടെക്നോളജി ആയിരുന്നു. അത് പിന്നീട് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ കിച്ചൺ വെയർ ആയിട്ടൊക്കെ ഇറങ്ങിയത്. ഇത് മാത്രമല്ല, നമ്മൾ ഇന്ന് കാണുന്ന പല ടെക്നോളജീസും, നമ്മുടെ ബേബി ഫുഡ് അല്ലെ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബഹിരാകാശ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ വാട്ടർ ഫിൽട്ടർ, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ബഹിരാകാശ ഗവേഷണത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം, നമുക്ക് മനസ്സിലായത് ബഹിരാകാശ ഗവേഷണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ബഹിരാകാശ ഗവേഷണം നടത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. ബഹിരാകാശ ഗവേഷണം ചെയ്യണമെങ്കിൽ നമുക്ക് റോക്കറ്റിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാം ഈ ഒരു റോക്കറ്റ് ഇന്ത്യയുടെ നമ്മുടെ PSLV എന്ന് പറയുന്ന
ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ റോക്കറ്റാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ AJJ മെമ്മോറിയൽ ഹൈസ്കൂൾ റോക്കറ്റിനെ കുറിച്ചിട്ട് ക്ലാസ് എടുത്തിരുന്നു. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇന്ന് ബഹിരാകാശ ഗവേഷണം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏറ്റവും അഡ്വാൻസ് ആയിട്ട് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഗവേഷണങ്ങൾ നടത്തുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ്. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഓരോ 90 മിനിറ്റിലും ഒത്തിരി ശാസ്ത്രജ്ഞന്മാർ അവരുടെ ഗവേഷണങ്ങളുമായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇരുന്നു കൊണ്ട് നമ്മുടെ ഭൂമിയെ ഓരോ 90 മിനിറ്റിലും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവർ നടത്തുന്നത് ചൊവ്വയിലും ചന്ദ്രനിലും മനുഷ്യന് സാധ്യമാകാൻ സാധ്യതയുള്ള പരീക്ഷണങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കുക, അതിന്റെ ഗവേഷണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്പേസ് സയൻസ് അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് പലർക്കും ഒരു മിഥ്യാധാരണയുണ്ട്. ഇതൊരു സയൻസ് പഠിച്ച ആൾക്ക് മാത്രമുള്ള, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ച ആൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഫിസിക്സ് മാത്രം പഠിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ കെമിസ്ട്രി മാത്രം പഠിച്ച ആൾക്കാണെന്നുള്ള. പക്ഷെ ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്രമല്ല, സോഷ്യൽ സ്റ്റഡീസും ലാംഗ്വേജും ഫിസിക്കൽ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവലിലുള്ള മൾട്ടിമീഡിയ കോഴ്സുകൾ അതുപോലുള്ള കാര്യങ്ങൾ, എല്ലാ കോഴ്സുകളും പഠിച്ച ആൾക്കാരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ബഹിരാകാശ ഗവേഷണത്തിൽ വിജയിക്കാൻ സാധിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം റഷ്യയും അമേരിക്കയും അല്ലെങ്കിൽ ഇന്ത്യൻ അമേരിക്കയും തമ്മിൽ ബഹിരാകാശ ഗവേഷണങ്ങൾ പങ്കിടാറുണ്ട്. അവിടെ ഭാഷ എന്ന് പറയുന്നത് അമേരിക്ക ആണെങ്കിൽ അവിടെ ഇംഗ്ലീഷും, റഷ്യ ആണെങ്കിൽ റഷ്യയിലും, ഇന്ത്യ ആണെങ്കിൽ ഹിന്ദിയും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാവുന്ന നല്ല കഴിവുള്ള ആൾക്കാർക്ക് പോലും ഈ ഒരു മേഖലയിൽ ഈ ഒരു അവസരത്തിൽ ജോലി സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മൾട്ടിമീഡിയ പോലുള്ള കോഴ്സുകൾ അറിയുന്ന ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കൺസെപ്ച്വൽ വാഹനങ്ങൾ ഡിസൈൻ ചെയ്യിക്കുന്നതും, അതുപോലെ അതിന്റെ പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം, കഴിഞ്ഞ മാസം നാസ ഒരു നാസയുടെ മാർസ് മിഷന്റെ ഭാഗമായിട്ട് പെർസെവൻസും അതുപോലെ തന്നെ ഇൻജ്യൂട്ടി ഹെലികോപ്റ്ററും ചൊവ്വയിലോട്ട് അയക്കുകയുണ്ടായി. ഇതിന്റെ മീഡിയ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു. ഇത് കൈകാര്യം ചെയ്തിരുന്നത് ശാസ്ത്രജ്ഞന്മാർ ആയിട്ടുള്ള ആൾക്കാരല്ല, മറ്റ് പല മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം എല്ലാവർക്കും സാധ്യതകളുള്ള, എല്ലാ മേഖലകൾക്കും സാധ്യതകളുള്ള ഒരു മേഖലയാണ് സ്പേസ് സയൻസ്. ഈ ബഹിരാകാശ ഗവേഷണത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നും നമ്മൾ ശൈശവഘട്ടത്തിലാണ്. നമ്മൾ 1900 കാലഘട്ടങ്ങളിൽ ഇതുപോലെ തന്നെ നമ്മൾ ശൈശവഘട്ടത്തിലായിരുന്നു. നമ്മുടെ ഇപ്പൊ കാണുന്ന എയ്റോപ്ലെയിൻ അല്ലെ ഫ്ലൈറ്റ്, നമുക്കറിയാം നമ്മൾ റൈറ്റ് സഹോദരന്മാർ ആദ്യമായിട്ട് 2 ഗ്ലൈഡറുമായിട്ട് കടൽ തീരത്ത് പോവുകയും അതിന്റെ മെഷീന്റെ സഹായത്തോടുകൂടി കുറച്ച് സെക്കൻഡുകൾ മാത്രം പറത്തുകയും പിന്നീട് അത് മിനിറ്റുകളായി, അത് മണിക്കൂറുകളായി, പിന്നെ ഇന്ന് കാണുന്ന രീതിയിൽ നമുക്ക് കൊമേഴ്ഷ്യൽ എയ്റോപ്ലെയിൻ ആയിട്ട് മാറുകയും ഏകദേശം 20, 30, 50 വർഷങ്ങൾക്ക് ശേഷം കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഇതേപോലെയാണ് ബഹിരാകാശ ഗവേഷണം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 50, 100 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇന്ന് ഭൂമിയിൽ കാണുന്ന പോലെ ആൾക്കാരെ ചൊവ്വയിലും കോളനികൾ സ്ഥാപിച്ച് നല്ലൊരു ജീവിതം കെട്ടിപ്പടക്കുന്ന ഒരു സമൂഹമായി മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് ബഹിരാകാശ ഗവേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൂടുതൽ അറിവ് സമ്പാദിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.